ഹലോ എക്സാമിനർ പ്ലസ് ടു ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും നാളത്തെ പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫിസിക്സിൻ്റെ 10 ചാപ്റ്റേഴ്സിൻ്റെയും മാരത്തോൺ ലൈവ് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എങ്കിലും നമ്മുടെ എക്സാമിന് വേണ്ടി, നാളത്തെ എക്സാമിന് വേണ്ടി ഒരു ഫൈനൽ ലാസ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷനായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് മക്കളെ. നമ്മുടെ എക്സാമിനർ കംപ്ലീറ്റ് ഫിസിക്സ് ടീം കൃത്യം 7 മണിക്ക് ഇന്ന് രാത്രി വരുന്നുണ്ട് ഫൈനൽ മാരത്തോണുമായിട്ട്. അപ്പോൾ ഈ ഒരു ലൈവിൽ സംഭവിക്കാമോ ഇത്രയേ ഉള്ളൂ. ഇത്രയും ദിവസങ്ങളിലായിട്ട് നമ്മൾ, കഴിഞ്ഞ 4 ദിവസങ്ങളിലായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ഓരോരോ ചാപ്റ്റേഴ്സും സൂപ്പറായിട്ട് പഠിച്ചു. ഈ ഒരു ലൈവിൽ, ഇന്നത്തെ ഈ ലൈവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ചാപ്റ്റേഴ്സിനെല്ലാം, അതായത് പരീക്ഷയിൽ വരാൻ പോകുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്, ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രോബ്ലംസ് ഉണ്ടാവും, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ടും എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം പ്ലസ് ടു എക്സാമിലൊക്കെ കുറേ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ കൃത്യമായി ഉത്തരം കൊടുക്കണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വൈകുന്നേരം 7 മണിക്കത്തെ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ലൈവും കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതോടെ ഫിസിക്സ് പരീക്ഷയിൽ മുഴുവൻ മാർക്കല്ലാണ്ട് മറ്റൊരു മാർക്കും നിങ്ങൾ പ്രതീക്ഷിക്ക് പോലും വേണ്ട. കാര്യം ക്ലിയറാണ്. ഇതുകൂടാതെ നാളത്തെയും മറ്റന്നാളത്തെയും ടൈം ടേബിളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷ എഴുതുന്നവർക്ക് 5 മണിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫുൾ മാരത്തോൺ ഉണ്ടാവുന്നതായിരിക്കും. കമ്പ്യൂട്ടർ സയൻസ് ഇല്ല സർ, എനിക്ക് ബയോളജി മാത്രമേ ഉള്ളൂ എന്നുള്ളവർ നാളെയും പഠിക്കണം. നാളെ നിങ്ങൾക്ക് വൈകുന്നേരം 7 മണിക്ക് മാത്സിൻ്റെ ഫുൾ മാരത്തോൺ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നാളെ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫൈനലി മറ്റന്നാൾ മാത്സ് എക്സാമിൻ്റെ തലേന്ന് 5 മണിക്കായിരിക്കും നമ്മൾ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒന്നെങ്കിൽ എന്താണ്, വളരെ ഷോർട്ടായിട്ടുള്ള ലൈവായി പോകും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 12 മണി 1 മണി വരെയൊക്കെ പോകേണ്ടി വരും, വിച്ച് ഇസ് വെരി അൺകംഫർട്ടബിൾ. നിങ്ങൾക്ക് എന്താണ് അൺകംഫർട്ടബിൾ മാത്രമല്ല, അത് എഫക്റ്റീവ് അല്ല. നിങ്ങൾ അത്രയും ലേറ്റ് ആയിരിക്കും ഇരുന്ന് പഠിച്ച് അടുത്ത ദിവസം പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ആർക്കും വലിയ ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ആ ഒരു ടൈം നിങ്ങളെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. ഇതിനിടയിൽ ആലോചിക്കുന്നുണ്ടാവും, സാർ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്, അപ്പോൾ ഞാൻ ഈ ട്യൂസ്ഡേ എന്ത് ചെയ്യണം, ഞാൻ ഇതിൽ വരണം ഇതിൽ വരണം. മക്കളെ, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും പഠിച്ചില്ലെങ്കിൽ അന്ന് കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിച്ച് തീർക്കുക. എന്നിട്ട് നിങ്ങൾ അടുത്ത ദിവസം പരീക്ഷ എഴുതി, രാവിലെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണല്ലോ. ആ ഫ്രീ ആയുള്ള സമയം, അത് വൈകുന്നേരം 5 മണി വരെയുള്ള സമയം, 5 മണിക്കാണല്ലോ മാരത്തോൺ, ആ 5 മണി വരെയുള്ള സമയം എന്ത് ചെയ്യുക, പ്രീവിയസ് ഡേ നടന്ന മാത്സിൻ്റെ മാരത്തോണിൽ ഒരു നല്ല ഭാഗമെങ്കിലും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ആ മാരത്തോണിൽ വന്നു കഴിഞ്ഞാൽ മാത്സും സെറ്റാണ്, കമ്പ്യൂട്ടർ സയൻസും സെറ്റാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇനിയുള്ള ഈ 2 ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും വേണ്ട രീതിയിലുള്ള കോൺഫിഡൻസ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് പഠിച്ച് തകർക്കാൻ റെഡിയാണെങ്കിൽ, തകർക്കാൻ റെഡിയാണ് സാർ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിലാണ് വേണ്ടി. നമുക്ക് വൈകുന്നേരം കൃത്യം 7 മണിക്ക് ഇന്ന് ഫിസിക്സ് മാരത്തോണിൽ കാണാം. ബൈ ബൈ.